ബഷീറിന് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് നീ നമ്മളെ വിട്ടു പോയത്. പോന്നു വേണ്ടി നമ്മൾ ഇത്രയും കാലം ജീവിച്ചു. പക്ഷേങ്കിൽ ഇപ്പോ പോനും നമ്മളെ വിട്ടു പോയി. നമ്മൾ എന്ത് ചെയ്യണം ബിയാത്തു? പറയാത്തു. എന്റെ ഭർത്താവിന് വേണ്ടി മാപ്പ് ചോദിക്കാൻ വേണ്ട. പടശോനെ പോലെയാണ് നമ്മൾ അവനെ കണക്കാക്കിയിരുന്നത്. നമുക്ക് ആപത്ത് വന്നപ്പോ പോൻ നമ്മളെ കൈവിട്ടുള്ളത്. ബഷീറിനെ പോലീസ് കൊണ്ടുപോയെങ്കിലും ആ സ്ഥാനത്ത് എന്റെ മോൻ രാജനുണ്ടെന്ന് ഒതുക്ക സമാധാനപ്പെടണം. ഓനുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഉയരോടെ ഇരിക്കുന്നത്. പെങ്ങളിപ്പോ നമ്മളെ കാണാൻ ഇവിടെ വന്നു എന്നറിഞ്ഞ ചിലപ്പോ സാരിപ്പെങ്ങളെയും ചെടിച്ചദ്ദേഹം പടിയിൽ നിന്ന് പുറത്താക്കും. പെങ്ങളിപ്പോ ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഡോക്ടർ ജോൺ എവിടെ? ബഷീർ ഡോക്ടർ എവിടെ? ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. ബഷീറിനെ ഇങ്ങനെ കാണേണ്ടി വന്നതിൽ മൈദൂനേക്കാൾ വേദനിക്കുന്നവനാണ് ഞാൻ. അതെനിക്കറിയാം. പക്ഷെ എന്റെ വേദന മറ്റൊന്നാണ്. ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടർ കൊലപ്പുള്ളിയായി ലോക്കപ്പിൽ കിടക്കുന്നതിനെ കുറിച്ച് അങ്കിളൊന്ന് ആലോചിച്ചു നോക്ക്. ബഷീർ ആരെയും കൊല്ലുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമവും സത്യവും ചിലപ്പോൾ രണ്ട് ധ്രുവങ്ങളിലേ നിൽക്കും. ഒരു ജഡ്ജ് എന്ന നിലയിൽ പലപ്പോഴും ഞാൻ നടുവിൽ നിന്ന് വീർപ്പുമുട്ടാറുണ്ട്. ബഷീറിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ്. അത് മനസ്സിലാക്കാതെയാണ് മൊയ്തു എന്നോട് പരിഭവിച്ചിരിക്കുന്നത്. വാപ്പയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് വാപ്പ എന്തെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളെ ക്ഷമിക്കണം. എന്നെ അവന് നല്ലപോലെ അറിയാമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ മനുഷ്യൻ ആവേശം വരുമ്പോൾ മറ്റുള്ളവരുടെ നിസ്സഹായത മനസ്സിലാക്കാനുള്ള ക്ഷമയുണ്ടാവില്ല. അങ്കിൾ വിഷമിക്കരുത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ബഷീർ പറയും. ഒന്ന് മാത്രം ചെയ്താൽ മതി. വാപ്പയ്ക്ക് എന്നേക്കാൾ ഇഷ്ടം രാജനെയാണ്. അവനെ മാത്രം അങ്കിൾ വിളിച്ചുകൊണ്ട് പോകരുത്. ഇല്ല, വരട്ടെ മതി. നമുക്കിനി സമ്പാദ്യമൊന്നും വേണ്ട. ഒരേ ഒരു മോനുള്ളവൻ ലോക്കപ്പില്ല. പക്ഷേങ്കിലേ
നമ്മളെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറെ പാവങ്ങൾ ചന്തയിലുണ്ട്. അക്കാര്യത്തിൽ മൊയ്തൊക്കെ വിഷമിക്കട്ടെ. ഫോൺ പോയെങ്കിലും നീ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉയരോടിരിക്കുന്നത്. ഇനി ചന്തയിലെ എല്ലാ കാര്യങ്ങളും മോൻ തന്നെ നോക്കിക്കോളും. നോക്കിക്കോളാം മൊയ്തൊക്കെ. ഈ മാർക്കറ്റില് മൊയ്തുവല്ല അവന്റെ തന്ത വന്നാലും ഈ ലാസറിന്റെ മുമ്പിൽ തലമുക്കില്ല. മോനെ പഠിപ്പിച്ച് കൊമ്പേലെ ഡോക്ടറാക്കിയിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ അകത്ത് കിടന്ന ചികിത്സ. പട്ടികളെ നീയൊക്കെ മൊയ്തുക്കാരെ പറ്റി പറയാൻ വേണമെന്നോട. നീയൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു നോക്ക. നിനക്ക് ബഷീറിനെ മറക്കാൻ കഴിയില്ലെങ്കിൽ എന്നെ മറന്നേക്കണം. ഞാനൊരു പോലീസ് ഓഫീസറാണ്. എന്റെ മകളെ ഒരു ക്രിമിനൽ പുള്ളിയുടെ കയ്യിലേൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ബഷീറിനെ കൊന്നുകൊണ്ടതിൽ എനിക്കറിയാം. അദ്ദേഹം ഒരാളിനെ കൊന്നുവെന്ന് പറഞ്ഞാൽ പടച്ചൻ പോലും വിശ്വസിക്കില്ല. നിനക്കെന്തറിയാം? അവനൊരു സീനിയർ ഡോക്ടറാണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ജോണിനെ കൊന്നത്. ഒരിക്കലുമില്ല. അവർ തമ്മിലുള്ള സ്നേഹബന്ധം വാപ്പേക്കാൾ കൂടുതൽ എനിക്കറിയാം. എന്തായാലും ബഷീറും നീയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നില്ല. ഞാനാണ് പറയുന്നത്. മൊയ്തുക്ക, മൊയ്തുക്കയെ കാണാത്ത കൊണ്ടാ പൂവും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. സമയം കഴിഞ്ഞാൽ ഈ മുല്ലപ്പൂ വാടിപ്പോകും. വാടട്ടട, സമയം കഴിയുന്നതിന് മുമ്പേ പലതും നമ്മുടെ മുമ്പ് വാടിക്കഴിഞ്ഞുപോയി. കൊണ്ടുപോ, പോടാ. ഒന്നിച്ചു വരുന്നവര് എവിടെയെങ്കിലും വെച്ച് പലവൈക്ക് പിരിയെന്ന് പടച്ചൻ പറഞ്ഞിട്ടുണ്ട്. ആ ബൈത്തിരുവാണ്. പക്ഷേ എവിടെ വെച്ച് പിരിഞ്ഞാലും എല്ലാരും നമ്മുടെ കൽപ്പിലുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് വന്നത്. മൊയ്തുക്കാ,